ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകനായിരുന്ന ഭക്തൻ പറയുന്ന മനോഹരമായ ഉദാഹരണമുണ്ട്. ഡയലോഗ് എന്നത് വാസ്തവത്തിൽ രണ്ടുപേർ സംസാരിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗംഭീരമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു മുറിയിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് മനുഷ്യരിരിക്കുന്നു. അവർ അന്യോന്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്തൻ പറയുന്നത് ഇതൊരു സംവാദമാണ്, കാരണം ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, പക്ഷേ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന, എന്നെ കാണുന്ന നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട്, എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട്, ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു. തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല, നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട്, എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട്. അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല, നിങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെയും കാണും, എന്നെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയും കാണും. അതുകൊണ്ട് ഈ പാരസ്പര്യം, ഒരു നോട്ടത്തിൽ പോലും അന്തർലീനമായിരിക്കുന്ന ഈ പാരസ്പര്യത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ വിപുലമായൊരു മാനത്തെയാണ് വാസ്തവത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിലൂടെ അംബേദ്കർ പിൽക്കാലത്ത് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇതെന്തുകൊണ്ട് പ്രധാനമായി തീരുന്നു, എന്തുകൊണ്ടാണ് ഈ സങ്കല്പം ഒരു രാഷ്ട്രീയ ആശയമാണ് എന്ന് പറയേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് ഫാഷിസത്തിനെതിരായ സമരത്തിൻ്റെ കേന്ദ്രത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? അത് കേവലം മിത്രഭാവമല്ല, കാരണം ഫാഷിസം എന്താണ് ചെയ്യുന്നത്? ഫാഷിസത്തിൻ്റെ അടിസ്ഥാന യുക്തി എന്ന് പറയുന്നത് അപരവിരോധമാണ്, അപരനിരാസമാണ്. ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായിരുന്ന അഡോണോ ഫാഷിസത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ, അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കലാണ് ഫാഷിസം. അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കുക. ജർമ്മനിയിൽ നിന്ന് ആദ്യം യഹൂദരെ അവർ അപരശക്തികളാണെന്ന് കരുതുന്നു, വകഞ്ഞു മാറ്റുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നീക്കുന്നു, ഫൈനൽ സൊല്യൂഷൻ അന്തിമമായി ഇല്ലാതാക്കുന്നു. ഇത് ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയ ആവിഷ്കാരമാണെങ്കിൽ ഫാഷിസത്തിൻ്റെ ബീജരൂപം ആധുനിക വ്യക്തി സങ്കല്പത്തിൽ നിലീനമായിട്ടുണ്ട് എന്ന് അഡോണോ പറയുന്നു. ആധുനിക വ്യക്തി സങ്കല്പം അങ്ങനെയാണ് രൂപപ്പെട്ടത്. മോഡേണിറ്റി അതിൻ്റെ മാനുഷിക സങ്കല്പത്തെ രൂപപ്പെടുത്തിയത് ഇതേ അപരനിരാസത്തിൻ്റെ യുക്തിയിലാണ്. കാരണം ഞാനൊരു ഉറച്ച പുരുഷനായിത്തീരുന്നത് എപ്പോഴാണ്? ഞാനൊരൊത്ത പുരുഷനായിത്തീരുന്നത് സ്ത്രീയുടേതെന്ന് കരുതുന്ന ഭാവഹാവങ്ങളെ മുഴുവൻ എന്നിൽ നിന്ന് തേച്ചുമാച്ച് കളയുമ്പോഴാണ്. സ്ത്രീയുടെ ഭാഷ, സ്ത്രീയുടെ വസ്ത്രം, ഭാവഹാവങ്ങൾ, ഉടുപ്പ്, നടപ്പ് സർവതും തേച്ചുമാച്ച് കളഞ്ഞ് ഒത്ത പുരുഷനായിത്തീരുന്നു. അങ്ങനെ ഒത്ത പുരുഷനായിത്തീരുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയുടെ സഹജപ്രകൃതമായ കലർപ്പുകളെ, പങ്കുവയ്ക്കലുകളെ റദ്ദാക്കുകയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്ത പുരുഷൻ, ഒത്ത സ്ത്രീ, പൂർണ്ണ വ്യക്തിത്വം എന്നെല്ലാമുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ തന്നെ, ആധുനിക മനുഷ്യ സങ്കല്പത്തിൽ തന്നെ അപരനിരാസത്തിൻ്റെ യുക്തി അടങ്ങിയിരിക്കുന്നു. ഈ യുക്തിയോടാണ് ഗാന്ധി അടഞ്ഞത്. ഈ യുക്തിയെക്കുറിച്ചാണ് ഗാന്ധി പറഞ്ഞത്, മനുഷ്യരിൽ സഹജമായി താനല്ലാത്തതിനു വേണ്ടി നിലകൊള്ളാനുള്ള ആന്തരിക ശേഷിയുണ്ട് എന്നിരിക്കെ, പരിത്യാഗശേഷിയുണ്ട് എന്നിരിക്കെ, ആ പരിത്യാഗശേഷിയെ മാറ്റിവെച്ച് മനുഷ്യരിലുള്ള സ്വാർത്ഥത്തെ മാനുഷികതയുടെ കേന്ദ്രമായി സങ്കല്പിക്കുകയും എല്ലാവരും എല്ലാവർക്കും എതിരായിത്തീരുന്ന ഒന്നാണ് സമൂഹമെന്ന യുക്തിയിൽ ആ സമൂഹത്തിൻ്റെ മുകളിൽ ഭരണകൂട അധികാരത്തെ പ്രതിഷ്ഠിക്കുകയുമാണ് പാശ്ചാത്യ നാഗരികത ചെയ്തത്. അതുകൊണ്ടാണ് പാശ്ചാത്യ നാഗരികതയെക്കുറിച്ച് ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ മറുപടിയുണ്ട്. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വെസ്റ്റേൺ സിവിലൈസേഷൻ? ഗാന്ധി പറഞ്ഞു, ദാറ്റ് മേ ബി എ ഗുഡ് ഐഡിയ. അദ്ദേഹം അതൊരു സിവിലൈസേഷൻ നിലനിൽക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല. കാരണം മനുഷ്യരിലുള്ള അടിസ്ഥാനപരമായ ഈ പങ്കുവയ്പ്പിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ, പരിത്യാഗശേഷി. നോക്കൂ, ഈ പരിത്യാഗമാണ് ലോകത്തെ ഇവിടെ വരെത്തിച്ചത്. എങ്ങോ മനുഷ്യന് ചങ്ങല കയ്യിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു, അത് പരിത്യാഗബോധം കൊണ്ട് വരുന്നതാണ്. ആർക്കോ അടിയേക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നത്, പലസ്തീനിലെ ബോംബിംഗ് നമ്മെ പ്രയാസപ്പെടുത്തുന്നത്, ഈ പരിത്യാഗശേഷിയുണ്ട്. ഈ പരിത്യാഗശേഷി മനുഷ്യരിൽ സഹജമായുണ്ടെന്നിരിക്കെ
ആ പരിത്യാഗശേഷിയിലാണ് മനുഷ്യരുടെ സ്നേഹവാത്സല്യങ്ങൾ വേരാഴ്ത്തി നിൽക്കുന്നത് എന്നിരിക്കെ, മനുഷ്യപ്രകൃതത്തിലെ ഈ അടിസ്ഥാന മൂല്യത്തിനെതിരെ മനുഷ്യനെ ഒരു എക്സ്ക്ലൂസീവ് എൻറ്റിറ്റിയായി, താനല്ലാത്ത എല്ലാറ്റിനെയും പുറന്തള്ളുന്ന ഒരു പ്രവർജക ശക്തിയായി മനുഷ്യനെ കാണുകയാണ് പാശ്ചാത്യ നാഗരികത ചെയ്തത്. മാർസ് വേറൊരു നിലയിൽ ഇത് പറയുന്നു, മാൻ ഈസ് ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. എന്താണ് മനുഷ്യൻ? അത് കേവല സത്തയല്ല, സമൂഹ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ്. സമൂഹ ബന്ധങ്ങളുടെ ആകത്തുകയിൽ പങ്കുവെക്കപ്പെട്ടുണ്ടായതാണ് മനുഷ്യൻ. ഒറ്റ തിരിഞ്ഞ വ്യക്തി ഒരു അസാധ്യതയും അസംബന്ധവുമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പാശ്ചാത്യ ആധുനികത ജന്മം നൽകിയ മനുഷ്യ സങ്കല്പത്തിൽ ഈ അപരനിരാസത്തിന്റെ യുക്തി ആഴത്തിൽ വേരുപിടിച്ചിരിക്കുന്നു എന്നും, ഈ അപരനിരാസത്തിന്റെ യുക്തിയാണ് അതിന്റെ രാഷ്ട്രരൂപം ആർജിക്കുമ്പോൾ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രമായി തീരുന്നത് എന്നുമാണ് അഡോണോ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം.